സഹായം തേടുക എന്നത് നമുക്കൊരു അറിയാതെ പറഞ്ഞു പോയി. സഹായം തേടൽ തീർക്കാണ് സഹായം തേടലെന്ന അർത്ഥത്തിലാണ് നിങ്ങൾ പറഞ്ഞു. എന്റെ ചോദ്യം എന്താണ്? ഖുർആൻ തിരിച്ചുപഠിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു. ഖുർആൻ ഇത്തിഹാസാചാര്യരെയാണോ പറഞ്ഞത്? ജപത്തിക്കുള്ളത് വായിച്ചല്ലോ, വായിച്ചിട്ട് മനസ്സിലാകാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹായാർത്ഥന എന്ന നിലയിലാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായാർത്ഥന നടത്തുക എന്ന നിലയിലാണോ പഠിപ്പിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹായം തരണമെന്ന നിലയിൽ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവല്ലാത്തവരോട് സഹായം തരികയില്ല, സഹായം തരാൻ പഠിപ്പിച്ചിട്ടില്ല. ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഇരുമാരോട് സഹായം തരാനുള്ള തെളിവാണി എന്ന് നിമിഷമാണ് മനസ്സിലാക്കുകയോ അങ്ങനെ സഹാജികളെ പഠിപ്പിക്കുകയോ സഹാജികളെ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവര് ഈ ചോദ്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചോദ്യമായി ചോദിച്ചതല്ല ഞാൻ, ചോദ്യമായി ചോദിച്ചതല്ല ഞാൻ പറയുന്നു. അങ്ങനെ വാദിക്കണമെങ്കിൽ ഈ ഇത്തിഹാസിയാണെന്ന് തെളിയിക്കപ്പെടണം. ഈ ഇത്തിഹാസിയാണെന്ന് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ തെളിയിച്ചാലേ ഞങ്ങളതിന് മറുപടി പറയരുതോ? അങ്ങനെ തെളിയിക്കാൻ ഞങ്ങൾക്ക് പലതും നമുക്ക് ഞങ്ങൾ വായിക്കുന്നതാണോ? വായിക്കുന്നതിന് നമ്മളുടെ കൂടിയ ഒരുനാരം കാത്തിരിക്കുന്നത് ഉണ്ടെങ്കിൽ വായിക്കും. നിങ്ങൾ അങ്ങനെയാണല്ലോ, അതൊക്കെ ഞങ്ങൾ വായിക്കുന്നതിനകത്തുണ്ട്. ഇല്ല, ഇത് ഇത്തിഹാസിയാണെന്ന് തെളിയിക്കാൻ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ പറഞ്ഞു ഉമ്മറുനായെന്ന് ചോദിക്കണം. ഉമ്മറുനായെന്ന് ചോദ്യം അവിശ്വസനായനായിരുന്നു. ചോദ്യത്തിന്റെ ഉദ്ദേശം അറിയാമെന്ന് ഞാൻ പറഞ്ഞു. സഹായം തരാനാണ് ഉദ്ദേശം. മരണപ്പെട്ടു പോയ യുവതലയോട് സഹായം തരാനാണ് ഉദ്ദേശം. എങ്കിൽ അവിശ്വസനാണ് എന്ന് കൃത്യമായി ഞാൻ ഇവിടെ വിശദീകരിച്ചു. അപ്പൊ മുമ്പ് പറയാ, ഇപ്പോഴത്തെ ചോദ്യത്തിൽ മുമ്പെന്താ പറഞ്ഞത്? ചുരുക്കാനും ചുരുക്കാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ അതിന് തൊട്ടുമുമ്പാണ് ചോദ്യത്തിന്റെ റെക്കോർഡിൽ കേട്ട് നോക്കണം. നിങ്ങൾ തന്നെ പറയും ഓരോ രണ്ട് കാര്യം പറയുന്നു. ആ രണ്ട് കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു കാര്യമല്ല, ചുരുക്കാനും എന്ന് പറഞ്ഞറിയപ്പോഴാണ് നിങ്ങളത് സഹായം തരാനും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചുരുക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ സ്ഥിരാമയാണ് എന്ന് തെളിയിക്കാത്ത കാലത്തോളം ഖുർആൻ ചുരുക്ക് പ്രതിഷ്ഠിക്കുകയാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അതുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ അറിയേണ്ടത്. അത് നിങ്ങൾ വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ജീവിപ്പിച്ച പ്രമാണങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടി വരുന്നത് മറുപടി ഭാഗമുള്ള ആളുകൾക്ക് ഇങ്ങനെയിരിക്കുന്ന പദത്തിന് അത് മനസ്സിലായിട്ടുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ പോലും മറുപടി ഭാഗത്ത് ഇതിന് വേണ്ട പങ്കെടുക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായിട്ടും മനസ്സിലാകാത്തത് പോലെ നടിക്കുന്നതുകൊണ്ട് ആവർത്തിക്കേണ്ടി വരുന്നു. ആരോടാണ് സഹായം തരേണ്ടത്? ആരോടാണ് ദ്വയം നടത്തേണ്ടത് എന്നുള്ള അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനെന്ന് പറഞ്ഞില്ലേ, സഹായം തരുന്നു പറഞ്ഞില്ലേ, ദ്വയം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ നിങ്ങളുടെ കരുത്തിലാണ് ഒക്കെ ഒന്ന് തന്നെയാണ്. നിങ്ങൾ മണ്ണിൽ തന്നെയാണല്ലോ, നിങ്ങൾ അംഗീകരിക്കുന്നതാണല്ലോ. അത്തരത്തിലുള്ള ഭയം, ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഭയം മനസ്സിലുള്ളതുകൊണ്ട് തന്നെയായിരിക്കാം സാഹിത്യങ്ങൾ വായിക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ മറുപടി ഭാഗമാക്കും തന്നെ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. ഏതായാലും പ്രാർത്ഥന കൊണ്ടുള്ള കളിയും സഹായം കൊണ്ടുള്ള കളിയും അത് ജനങ്ങളുണ്ട് തെളിയിക്കാൻ കഴിയാത്തതും ഇപ്പോൾ തന്നെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ഇവിടെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും സഹായിമാരുടെ ജീവിതത്തിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിച്ചു. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തരാൻ പാടുള്ളൂ. അതേപോലെ തന്നെ പണ്ഡിതന്മാരെ വിശദീകരിച്ചത് നോക്കി ഒരു തൃപ്തിയോടും സഹായം തരാൻ പറ്റില്ല, തേടുകയില്ല എന്ന് പറഞ്ഞ വിദ്യാലയത്തിൽ നടത്തില്ല, അഭിനന്ദില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ മാഹങ്ങളെന്ന കൽപ്പിക്കുകയില്ല, കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു തൃപ്തിയോട് സഹായം തരാൻ കൽപ്പിച്ചിട്ടില്ല എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഞാനിവർ പറഞ്ഞു. അതിനൊക്കെ പകരമായി നിങ്ങളുടെ യുക്തിയും നിങ്ങളുടെ വ്യാഖ്യാനങ്ങളും പോരാ, പ്രമാണങ്ങളാണ് വേണ്ടത്, പ്രമാണങ്ങളും തെളിവുകളുമാണ് വേണ്ടത്. അതിന്റെ സമർപ്പിക്കണം. നിങ്ങളെ ഓടിയ ആയത്തിൽ അതിലിത്യാസയല്ല, അതിലിത്യാസയില്ല. അതുകൊണ്ട് തന്നെ ഞാനിവരെല്ലാമനും വിളിച്ചില്ലേ, അതെല്ലാവർക്കും മാർഗങ്ങളാണ്, ഭാഗമാണ്. കാരണം അതിലിത്യാസയില്ല. ഇത്യാസയുണ്ടെങ്കിലല്ലേ ബാക്കി വിശദീകരിക്കേണ്ടതു. അതിലിത്യാസയുണ്ടാകും എന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണ്. പണ്ടോസയിൽ സങ്കല്പിച്ചതുപോലെ ഇതാ നിങ്ങൾ സങ്കല്പിച്ചുപോയി. ഈ സങ്കല്പമാണ് നിങ്ങൾ അപകടത്തിൽപ്പെടുത്തിയത്. നിങ്ങൾ കിതാബ് നോക്കിയില്ല, നിങ്ങൾ തഫ്സീർ നോക്കിയില്ല, നിങ്ങൾ പണ്ഡിതന്മാരുടെ കാര്യം നോക്കിയില്ല, നിങ്ങൾ തെളിവുകൾ പരിശോധിക്കില്ല.
അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താ മുഹമ്മദ് പറഞ്ഞത്,
അതുകൊണ്ട്
ولكن يجب ان يكون هناك
ഇത്തിഹാസ എന്ന പദം നൽകുന്നില്ല, നേർമറിച്ച് ഇത്തിഹാസ ഉണ്ടോ, ഇത്തിഹാസമുണ്ടെന്ന് ആര് പറഞ്ഞു? സംസ്കൃതി അതും നിർത്തിയുണ്ടായിരുന്നു വായിക്കൽ സംസ്കൃതികളിലും ഭരണി നോക്കി കാണുന്നില്ല. വിശദീകരിക്കേണ്ടതായി നിങ്ങളിങ്ങനെ വ്യാഖ്യാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ തൊഴിലെ തെളിവയ്ക്കാൻ നിങ്ങളുടെ വരുന്നില്ല, നിങ്ങളെ തൊഴിലയാണ് തെളിവയ്ക്ക് നമ്മളിവിടെ വരുന്നില്ല. അതല്ല തെളിവ്, പ്രമാണങ്ങളാണ്. ആര് പറഞ്ഞു ഈ ആഴത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങളുടെ തമ്മിൽ തർക്കത്തിലേക്ക് ലഭിച്ചാത്ത സഹായം തരൽ, ആ സഹായം തരലിന് തെളിവാണ്. മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ, മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കത്ത് വിലയിട്ടത് സഹായം തരാനാണ് ഈ ആഴത്തിൽ തെളിവ്. അതല്ലെങ്കിൽ ോട് വിളിച്ചു തരാനാണ് ഈ ആയത്തിൽ തെളിവ് എന്നിവയാണ് ആരാണ് പറയുന്നത്? തെളിവയോട് ഇത് നിങ്ങൾ പതിനായി കഷ്ടപ്പെടാനാണല്ലോ. നിങ്ങൾ വായിച്ചു നോക്കി, കരത്തലങ്ങൾ വായിച്ചു നോക്കി, ഒരു സ്ഥലത്ത് വായിച്ചു അന്തരമായ കൈകൊണ്ട് ചെയ്യൂ. ചോദിച്ചു എവിടെയാണ് ഇത്തിഹാസങ്ങള് പറയാനായിരിക്കില്ലല്ലോ. നിങ്ങൾ ആചാരി വായിച്ച് ഞങ്ങൾ ചോദിക്കും, അത് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ. നിങ്ങൾ തെളിവില്ലാത്തത് വായിച്ചാൽ ഞങ്ങൾ തെളിവിടെന്നല്ലാതിനെന്താണ് ചോദിക്കുന്നത്? നിങ്ങൾ തെളിവുള്ളത് വായിക്കുക, തെളിവിടെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു ഇവിടെ ഉത്തരവാഹാരി തെളിവിയോടുള്ള ഇത്തരം വഴിയില്ല ഉണ്ടെന്ന് ഇവിടെ തെളിവിയോട് ഇത്തരം നടത്താനുള്ള തെളിവാണ് ഈ ആയത്തിൽ വിശദീകരിച്ചിട്ടില്ല. നോട്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല, നോട്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ മനസ്സിലായില്ലേ എന്നൊക്കെ തീരുമാനിക്കപ്പെടാം. ഈ ആയത്തിൽ ഇത്തിഹാസക്ക് തെളിവായി ആരെങ്കിലും വിശദീകരിക്കുമ്പോഴാണ് അത് വിശദീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിൽ നിന്ന് ഞാൻ മാറണമെങ്കിൽ, ആ വിഷയത്തിൽ നിന്ന് ഞാൻ മാറണമെങ്കിൽ ഞാൻ നിങ്ങൾ തെളിവ് തിരിക്കുക ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ എത്തിയതല്ലേ സഹായം തേടില്ല, എന്നിട്ടോ അത് ഞങ്ങളുടെ ഇത്തരങ്ങളല്ലേ ഞാൻ സഹായം തേടെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ പറഞ്ഞാ നിങ്ങൾ പറഞ്ഞു, എന്നിട്ടോ ഞാൻ ചോദിച്ചു മുമ്പ് അർത്ഥത്തിലാണ് പറയുന്നത്. നിങ്ങളത് അത് പറയാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ നിങ്ങളുടെ സമയത്തിന്റെ അവസാനം നിങ്ങളോട് പറഞ്ഞു പോയി സഹായം തേടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു സഹായം തേടാണെങ്കിൽ ഇത്തരാസയാണെങ്കിൽ ണെങ്കിൽ അത് തീർക്കാനും എന്ന കാര്യത്തിൽ തർക്കമില്ല. പറയും പറയുകയാണ് എത്ര നേരമായി പറയുന്നു അത് ഇത്തിഹാസമെന്ന നിലയിലാകുമ്പോൾ തീർച്ചു തന്നെയാണ്. പക്ഷേ ഈ ആയത്തിൽ ഇത്തിഹാസയ്ക്ക് തെളിവായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ ബുദ്ധിമുട്ടുകളുടെ സന്ദർഭങ്ങളിൽ ഇത്തിഹാസക്കുള്ള തെളിവായി ആരും തന്നെ ഇത് വിശദീകരിച്ചതായി മറുവിഭാഗത്തിനും ഇതുവരെ ഉദ്ദേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇത്തിഹാസമുള്ള പദം കഴിഞ്ഞ എന്നതല്ല, അമ്മാണ് നല്ലത് അല്ല എന്നതല്ല, പരവും നിർമ്മാണമല്ല എന്നതല്ല, മറിച്ച് അത് ഇത്തിഹാസക്ക് തെളിവായി നിങ്ങളിവിടെ വ്യാഖ്യാനിക്കുന്നത് പോലെ എന്തൊരു കാര്യത്തിനാണോ നിങ്ങൾ ഈ ആയത്തിൽ തെളിവായി ഭരിക്കുന്നത് ആ കാര്യത്തിന് തെളിവായി ആരാണ് വിശദീകരിച്ചത്, ആരാണ് ഇങ്ങനെ പറഞ്ഞത്, അതാണ് നിങ്ങൾ തെളിവായി ഭരിക്കേണ്ടത്. ആ തെളിവ് നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയാത്ത കാലത്തോളം നിങ്ങൾ പ്രത്യേകമെങ്കിലാതെ വേറെ നിർത്തിയൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞതിന് തെളിവില്ല എന്ന് ആളുകൾ മനസ്സിലായിപ്പോയതിന് ഞങ്ങൾ പരിഹരിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അത് നിങ്ങൾ തെളിവില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോ അതിൽ തെളിവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങളെ പതിവാണ് എന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ തെളിവില്ലാത്തത് പറയുന്നത് പതിവാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിൽ തെളിവില്ല എന്ന് പറയുന്നതും പതിവാണ്. നിങ്ങൾ തെളിവുണ്ടോ പറഞ്ഞോ, അപ്പൊ ഞങ്ങൾ തെളിവാണ് അംഗീകരിച്ചോളാം. നേരെ മറിച്ച് നിങ്ങൾ തെളിവില്ലാത്ത ഇനി പറഞ്ഞാലും ഞാൻ പറയും അതിൽ തെളിവില്ല. അപ്പോഴും നിങ്ങൾ പറയും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തെളിവില്ല, ഇപ്പൊ പറഞ്ഞിട്ട് തെളിവില്ല. സിദ്ധിയെന്ന് തെളിവില്ലാന്ന് പറയുമ്പോ തെളിവില്ലാന്ന് പറയും. തെളിവുകൾ ഉദ്ധരിക്കാനും എന്റെ കയ്യിലുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധരിക്കാം, അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഇത്തരകാലത്തേക്ക് തെളിവായി പറഞ്ഞിട്ടില്ല. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇരുത്തലും പറയുന്ന ആവശ്യമില്ല. ഇരിക്കട്ടെ, നമ്മുടെ വിജയമല്ല, നിങ്ങൾക്ക് ഇത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചാല് അത് ഇവിടെ രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കണ്ട. എന്റെ പ്രിയപ്പെട്ട മകനെ ഞങ്ങൾ വായിച്ച സത്യങ്ങളെ കുറിച്ച് നിയമം പറയാത്തത് ഞങ്ങളുടെ വിജയമല്ലേ? ഞങ്ങൾ പറഞ്ഞല്ലോ ഒന്നുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? വിളിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ഗുണം ചെയ്യണം, സഹായം ചെയ്യണം, അത് തന്നെയല്ലേ ഇത്തിഹാസം? അത് ഇത്തിഹാസത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത് അള്ളാഹു തആല എല്ലാവരും പറയുകയും ചെയ്തു. മൂന്ന് വിഷയം ഞാൻ ഇവിടെ പറഞ്ഞു, നേരത്തെ നമ്പർ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഒന്ന് യാതൊരു ഈ വിളി എല്ലാവർക്കും ബാധകമാണ്.
ബഹുമാനപ്പെട്ട വളരെ വ്യക്തമായി അർത്ഥം ഗുരു നിങ്ങൾ പറയണം ആരവരെ നിങ്ങളുടെ നടന്ന പദങ്ങളോട് ഒന്നുണ്ട നിങ്ങൾ ഒന്നുണ്ട എന്ന് പറയണം എന്നാണ് ഈ ആയത്തു വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നിങ്ങൾ പറയണം അയ്യോ എല്ലാവർക്കും നിങ്ങളുടെ രീതിയുണ്ട് നിങ്ങൾ പറയുന്ന അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിരുന്നല്ലോ തെളിവ് വേണ്ടത് സഹാബത്തിന് ചെയ്യുമായി
ചെയ്യുകയില്ല. അബൂബക്കറിയല്ലാഹുവിനും എബിസല്ലാഹുവിനും തലവിനാണ് കേട്ടത് തന്റെ ഭരണത്തിലുണ്ടായ ഏതെങ്കിലും പ്രത്യേകതയുടെ പേരിൽ സഹായം തരിയില്ല. ഒരു സഹായിയും അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നുകൊണ്ട് സഹായം തരിയതായി എവിടെയും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എബിസല്ലാഹുവിനെല്ലാം പഠിപ്പിച്ച ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഞാൻ വിശദീകരിച്ച ഞാൻ മനസ്സിലാക്കിയതല്ല മനസ്സിലാക്കിയതല്ല പൂർവിക പണ്ഡിതന്മാർ മനസ്സിലാക്കിയ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ മഹ്ലൂക്കിനോട് സഹായം തരാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതും ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹായികൾ മനസ്സിലാക്കി പാടില്ല അതുകൊണ്ട് തന്നെ തേടിയില്ല. അത് കുറവായി ഇലക്കിയതാണ് ഇരുത്തലവാഹനയുള്ളതല്ലവയുടെ മാതൃകയില്ലാത്തതാണ്. അതുകൊണ്ടാണ് സഹനമത്തെ അത് ചെയ്യാതിരുന്നത്. ഇരുത്തലവാഹനയുള്ളതല്ല സഹായം തേടിയത് അള്ളാഹുവിനോട് മാത്രമായിരുന്നല്ലോ. ഇത് തത്വക്കും മുഖത്തിനോടും ഇത്തരത്തിയ സന്തോഷമെന്നാണ്. അതുകൊണ്ട് ആ ഇരുത്തലവാഹനയുള്ളതല്ലവയുടെ പ്രവർത്തനത്തിലൂടെ സഹനമത്തെ മനസ്സിലാക്കി പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ ഇത്തരത്തേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അതുകൊണ്ട് സഹനമത്ത് അള്ളാഹുവിനോട് മാത്രം ഇത്തരം നടത്തുകയും ചെയ്തു. മറ്റാരുടെയെങ്കിലും അരികയിലേക്ക് മഹാന്മാർ ജഹദാക്കൾ അവിടെ നിലവിലുണ്ടായിരുന്നു അവരുടെ ആരുടെയെങ്കിലും അരികിലേക്ക് സഹായം തേടിക്കൊണ്ട് പോയതായി എവിടെയും കാണാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉണ്ണുർന്ന എന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തൊലവല്ലേ ആ തിരുനോട്ടം ഉണ്ടാവണേ എന്നല്ലേ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടും അതിസ്ഥിരാസയ്ക്ക് തെളിവായി ഒരു പണ്ഡിതനും പറയാതിരിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അതാണ് നബിയുടെ മാതൃക എന്നതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ അറിയുന്നു മനസ്സിലായി. നമ്മുടെ ചോദ്യത്തിന്റെ മറുപടി എവിടെ? ചോദ്യം മൂപ്പരെ ശ്രദ്ധിച്ചില്ല എന്നാണ് തോന്നുന്നത്. ചോദ്യം വളരെ വ്യക്തമായി ഞങ്ങൾ ചോദിച്ചതാണ്. ഞങ്ങൾക്ക് ഈ വേറെ പ്രസംഗമൊന്നും കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചോദ്യം അതിന് മറുപടി ഇതാണ് നമുക്ക് ആവശ്യം. ഞങ്ങളുടെ ചോദ്യം വളരെ കൃത്യമാണ്. എങ്ങനെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ജീവിതകാലത്ത് സഹാബികൾ സഹായം ചോദിച്ചിരുന്നു. എന്നാൽ എന്ത് മരണശേഷം എന്നോട് സഹായം ചോദിക്കരുത്, അത് ശിർക്കാണ് എന്ന് പറഞ്ഞ വല്ല ഹദീസുമുണ്ടോ? അതില്ലെങ്കിൽ ഇല്ല എന്നിട്ട് പറഞ്ഞാളി നേമത്തായത്ത് ചോദിക്കാം. ഒരുപാട് ചോദിക്കാനുണ്ട്, എന്താണ് പറയാനൊരു പ്രയാസം. അതില്ലാതല്ലേ മോനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചുപോ മറിക്കുന്നുണ്ട്, പക്ഷേ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ആ ഒന്നാമത്തെ ചോദ്യം അത് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ മൗലി പറയാതെ രക്ഷപ്പെട്ടു എന്ന്. രക്ഷപ്പെടില്ല, ആ ചോദ്യം ഇവിടെ ബാക്കിയാണ്. എന്റെ രണ്ടാമത്തെ ചോദ്യം ഇവിടെ ബാക്കിയാണ്, ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചിട്ട് മൗലവി ഇതുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയോട് ഉന്നുർന്ന ഞങ്ങൾ സഹായിക്കണേ, അങ്ങയുടെ നോട്ടം ഞങ്ങൾക്കുണ്ടാവണേ എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നോട്ടാണ് ഇപ്പൊ മൗലവി ഉള്ളത്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. അതാണ് ഞങ്ങൾക്ക് ആവശ്യവും. രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി തങ്ങള് ഏതെങ്കിലും ഒരു സഹിയായ ഹദീസില് എന്റെ മരണശേഷം എന്നോട് സഹായം ചോദിക്കുന്നത് ചെറുക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ മൂപ്പർ ചോദിക്കാണ് ഇങ്ങോട്ട്. അത് പിന്നെ ചോദിക്കാം, മുപ്പർക്ക് ഇതേതാ അവസരം തിരിഞ്ഞിട്ടില്ല. പ്രവാചകൻ മുമ്പുള്ള ആൾക്കാരോട് ചോദിച്ചിരുന്നോ ഇങ്ങോട്ട് ചോദിച്ചിരുന്നോ? അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാ. ഏതാണ് വിഷയം ഒക്കെ മറന്നുപോയില്ലേ അപ്പോത്തിന്? എന്താണ് ഇങ്ങനെ വേദാറായാല്? ഞാൻ പറയുന്നത് നോക്കൂ, നിങ്ങള് ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ മരണശേഷം അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്, ചോദിച്ചാൽ ചെറുക്കാണ് മക്കളെ എന്ന് പറഞ്ഞ ഹദീസ് എവിടെ? ഹദീസ് എവിടെ? ഹദീസ് എവിടെ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ഹദീസ് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ചെറുക്കാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് അതിങ്ങോട്ട് പറയൂ. നിങ്ങൾ എന്റെ മരണശേഷം എന്നോട് ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ സ്വഹീഹായ ഹദീസ് എവിടെ? ആ ഹദീസ് പറയാതെ നിങ്ങൾ പ്രസംഗിച്ചാൽ വിടുമെന്ന് ഒരു കാലത്ത് നിങ്ങൾ വിചാരിക്കണ്ട. ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും അവിടെ ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു, ഈ സംവാദം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ്. മുജാഹിദുകളും എല്ലാവരും അംഗീകരിക്കുന്ന ഖുർആൻ, ആ ഖുർആൻ നേരെ പറഞ്ഞു നബിയോട് ഉന്തുർന്ന ഞങ്ങളെ സഹായിക്കണേ, അങ്ങയുടെ തിരുനോട്ടം ഞങ്ങൾക്കുണ്ടാവണേ എന്ന് പറഞ്ഞു. അത് പറയുന്നതിൽ കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ മൗലവിമാരും പറയുന്നു. എല്ലാം കൂടിയായപ്പോ ഇനി ഒറ്റ ചോദ്യം കൂടിയുണ്ട്, ആ ചോദ്യം കൂടി നിങ്ങൾ പറഞ്ഞാൽ വളരെ ശരിയാവും. അതാണ് ഞാൻ ചോദിച്ചത്, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം എന്റെ മരണശേഷം സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ വല്ല സഹീഹായ ഹദീസും ഉണ്ടോ? 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 അതാണ് കിട്ടേണ്ടത്. വേറെ ഒന്നും പറയണ്ട. അത് ഇത് ഒക്കെ ഞാൻ ചോദിക്കും ഇൻഷാ. നിങ്ങൾ കുറെ സംഗതി ചോദിച്ചിട്ട് വേറെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഒരു കാര്യം മൂപ്പര് സമ്മതിച്ചു, പകുതി വിജയിച്ചു. നമ്മൾ എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, ഇനി മൂപ്പർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള മാത്രമേ തർക്കമുള്ളൂ.
അത് നമുക്ക് തീർച്ചയായും ഇപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും എല്ലാ സംഗതികളും മുപ്പ ഇങ്ങനെ കണ്ണു കാണുകയാണ്. നമ്മൾ കിതാബ് വരയ്ക്കുന്നുണ്ട്, ഞാനിവരെ കിതാബ് വരച്ചിട്ടില്ല. കാരണം അദ്ദേഹം മറിക്കേണ്ട ആവശ്യമില്ല, മറിക്കണമെങ്കിൽ അപ്പുറത്തു നല്ല തെളിവും വരണ്ടേ? അപ്പുറത്ത് നിന്ന് മൂപ്പര് പടായി അല്ലാതെ തെളിവൊന്നും വരുന്നില്ല. പിന്നെ ഞാൻ തന്നെ അവിടെ കിതാബ് വരയ്ക്കുന്നത് മൂപ്പര് നോക്കുമ്പോ തോന്നുകയാണ് കിതാബൊക്കെ മറിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് അല്പം വിശ്രമിച്ചാൽ ശരിയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വഫാത്തിന് ശേഷം എന്നോട് സഹായം തേടരുത് എന്ന് വിരോധിച്ചതായി ഹദീസുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഹദീസ് ആവേണ്ടത്, ഹദീസ് എവിടെ, ഹദീസ് എവിടെയാണ് മൂപ്പര ചോദ്യം? ഞാൻ തുടക്കം മുതൽ തന്നെ നമ്മുടെ വിഷയാവതരണത്തിന്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞു, അള്ളാഹുവിനോട് മാത്രമേ ദുആഇ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്താൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്റെ ജീവിതകാലത്തും മരണശേഷമൊക്കെ എന്നോട് ഇസ്തിഗാസ നടത്തിക്കൊള്ളൂ എന്ന്. നമുക്കിടയിൽ തർക്കത്തിലുള്ള വിഷയത്തിൽ ഇസ്തിഗാസ ജീവിച്ചിരിക്കുന്ന കാലത്തും നാം തർക്കത്തിലിരിക്കുന്ന നമുക്കിടയിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയുണ്ടല്ലോ, ആ ഇസ്തിഗാസ ജീവിച്ചിരിക്കുന്ന കാലത്തും നടത്തിയിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തി ഇസ്തിഗാസ നടത്തിയിട്ടില്ല. ഈ നമ്മുടെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. പിന്നെയോ അവസരം മറന്നുപോയി മൂപ്പര് ചോദ്യം ചോദിച്ചു എന്നാൽ ഇടമുട്ടം സംവാദം ഒന്നും കൂടി കേട്ടാ മതി. നമ്മള് ഇപ്പോഴത്തേക്ക് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു ചോദ്യം ചോദിക്കാനുള്ള സന്ദർഭമല്ല. അപ്പോ മറുഭാഗത്തു നിന്നുള്ള പണ്ഡിതൻ എന്താ പറഞ്ഞത്? വേണമെങ്കിൽ ചോദ്യവും ചോദിക്കാം എന്നല്ലേ? ആ ചോദ്യവും ചോദിക്കാം എന്തിന്? നമ്മൾ ഉത്തരം പറയാനല്ല, ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഖുർആനിലെ ആയത്തൊക്കെ ഒരു തെളിയിച്ചതായിരുന്നല്ലോ, അത് ഓർമ്മിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെയോ ഇവിടെ ഞാൻ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു, മൂപ്പർക്ക് അതിൽ ഇസ്തിഗാസയുണ്ട് എന്നിട്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണശേഷം ഇസ്തിഗാസ നടത്തുന്നത് വിരോധിച്ചുകൊണ്ടുള്ള ഹദീസുകളുണ്ടോ എന്നാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്താൻ സമ്മതിച്ചിട്ടില്ല, സഹാബത്ത് നടത്തിയിട്ടില്ല. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങളോട് നടത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മുജാഹിദികൾ എതിർക്കുന്ന ഇസ്തിഗാസയാണ് എന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ജീവിതകാലത്തുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ വിശദമായി കടക്കുന്നില്ല. ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, വിശുദ്ധ ഖുർആൻ വിരോധിച്ച കാര്യമാണ്, അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ച കാര്യമാണ്. ഇസ്തിഗാസ നടത്തിയിട്ടില്ല മറ്റാരോടും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹാബത്തും നടത്തിയിട്ടില്ല. സഹാബത്ത് നടത്താതിരിക്കാനുള്ള കാരണം ഇസ്ലാമത് വിരോധിച്ചു വിലക്കി എന്നതാണ്. ഈ പറഞ്ഞതുപോലെ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇങ്ങനെ ഒരു ഇസ്തിഗാസ നടത്തിയതായി, ഇന്ന് സഹാബി നടത്തിയതായി തെളിവുണ്ടല്ലോ, ഇതിനെപ്പറ്റി എന്ത് പറയാനുണ്ട് എന്നായിരുന്നു ചോദ്യമെങ്കിൽ നമുക്ക് കൃത്യമായി അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇവിടെ അതല്ലല്ലോ ചോദിച്ചത്. സ്വാഭാവികമായും ഞങ്ങൾ എന്ത് ചോദിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് നിങ്ങൾ പറയും. അതിനുവേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്, മറിച്ച് വിഷയത്തിലേക്ക്, വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരുന്നതിന് ചോദ്യത്തിലൂടെ ഞങ്ങളെ കൊണ്ടുവരുന്നതിന് പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ചോദ്യത്തിലൂടെയെങ്കിലും ജനങ്ങളൊന്ന് വിഷയം പഠിപ്പിക്കാൻ, ജനങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ഭാവഹാവാദികളും അതേപോലെയുള്ള നിങ്ങളുടെ രൂപമാറ്റങ്ങളുമൊക്കെ ആളുകൾ കാണുന്നുണ്ട്. പ്രമാണങ്ങളില്ലാതെ വരുമ്പോൾ, തെളിവുകളില്ലാതെ വരുമ്പോൾ ഏതെങ്കിലും രംഗത്ത് നിയത്തി നിൽക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുന്നു. പ്രസംഗ രംഗത്ത്, അവതരണ രംഗത്ത് അതിന് കഴിയില്ല എന്ന് നിങ്ങളേതായാലും അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി മറ്റുള്ള നിങ്ങളുടെ കോപ്രായങ്ങളുടെയും പരിഹാസങ്ങളുടെയും ഒക്കെ രംഗത്ത് നിങ്ങൾ തന്നെ മികച്ചുകൊള്ളുക. ഞങ്ങളതിൽ മികക്കുന്നില്ല, ഞങ്ങൾക്കതിൽ മേന്മ വേണ്ട. ഞങ്ങൾ വിഷയമാണ് പറയുന്നത്, ഞങ്ങൾ പ്രമാണമാണ് പറയുന്നത്, ഞങ്ങൾ തെളിവാണ് പറയുന്നത്. ആ തെളിവിൽ ഞങ്ങൾ തന്നെയാണ് മേലെയെന്ന് നിങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ജനങ്ങൾ, ഇത് കാണുന്ന ജനങ്ങളും പിന്നീട് കാണുന്ന ജനങ്ങളും അത് മനസ്സിലാക്കും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ആ ഉറപ്പ് തന്നെയാണ് നിങ്ങൾക്ക് തെളിവില്ല, തെളിവില്ല, തെളിവില്ല എന്ന് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയ ഏതെങ്കിലും ഒരു നബിയോട് ഇസ്തിഗാസ നടത്തിയിട്ടില്ല, സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും നടത്തിയിട്ടില്ല. അല്ല, ഹദീസ് ഇവിടെ വായിച്ചില്ലല്ലോ. ഹദീസ് ഞങ്ങളെ ഹദീസാ ചോദിച്ചത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിയുടെ
ജീവിതകാലത്ത് അഭൗതികം ചോദിച്ചിട്ടില്ല. എവിടുന്നാ വരുന്നത്? നിങ്ങളുടെ സ്വഹീ മുസ്ലിം എടുത്തു നോക്കണോ? അക്കാരിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിന് ഉന്നത സ്ഥാനം വരണം എന്ന് റസൂർദാരോട് പറഞ്ഞില്ലേ റബിയല്ലാഹു? അപ്പോൾ അത് ഭൗതികയായിരുന്നു. നിങ്ങൾ എവിടുന്നാ വരുന്നത് ചെങ്ങൈമാരെ? ഞങ്ങൾക്ക് അതൊന്നല്ല കിട്ടേണ്ടത്. ഞങ്ങളുടെ ചോദ്യം വളരെ വ്യക്തമാണ്. എരി വെച്ചോളൂ, അത് ശരിക്ക് മനസ്സിലാക്കിക്കോളൂ. എന്താ ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ജീവിതത്തിൽ എന്റെ മരണശേഷം എന്നോട് ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഹദീസ് എവിടെ? ഹദീസ് എവിടെ? ഹദീസ് എവിടെ? അതാണ് ചോദ്യം. അതിന് മറുപടി ഇങ്ങോട്ട് വരാം. മറുപടി എല്ലാം മറുപടി. മനസ്സിലായോ? അതാണ് ഗംഗ കിട്ടേണ്ടത്. പിന്നെ മൂപ്പന് മറ്റോടത്ത് പോവാ. ഉന്തുറുമുല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എവിടെ ഉള്ളത്? ഉന്തുറുമുല എന്ന് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞില്ലേ സഹായം തോന്നലാണ്. അതുപോലെ അച്ഛൻ നബിയെ ഞങ്ങൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം എന്ന് അതെന്നല്ലേ ഇസ്തിയാസ? അത് മുപ്പത്തിരി വായിച്ചത് പറഞ്ഞത് ഞങ്ങൾ വായിച്ചില്ലേ? അത് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ മുപ്പത്തിരി എല്ലാവരും അതിന്റെ അർത്ഥം പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഗുണം ചെയ്യണം, ഞങ്ങൾക്ക് സഹായിക്കണം, ഇതാണ് അതെന്നേ ഇസ്തിയാസ. അത് ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞു ഉമ്മീങ്ങളോട്. അതെല്ലാവർക്കും ബാധകാണെന്ന് ഇമാം റാജി പറഞ്ഞു, ഇമാം സബിരി പറഞ്ഞു, ഇമാം അബു ഹയ്യാം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അപ്പൊ ഈ മൂന്ന് കാര്യം കൊണ്ട് ഞാനത് വ്യക്തമാക്കി. ഇനി എന്റെ ചോദ്യം, ഹദീസ് എവിടെ? ഹദീസ് എവിടെ? ഹദീസ് എവിടെ? അതാ കിട്ടേണ്ട. ബാക്കിയൊന്നും ഇവിടെ കിട്ടണ്ട. നിങ്ങളെ ശരിക്ക് പിടികൂടും. കുറെ കാലം നിങ്ങളത് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളെ മുന്നിൽ വിൽക്കണം തന്നെ ഞങ്ങളും വിചാരിച്ചത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ എന്റെ മരണശേഷം എന്നോട് ചോദിക്കുന്നത് ശിർക്കാണ്. എനിക്ക് ശ്രദ്ധിച്ചോ? ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ കുടികൾ കുടുങ്ങാൻ പോവാ. കാരണം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഹദീസ് എവിടെ? ഹദീസ് എവിടെ? ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ കുറെ കാലമായില്ലേ നിങ്ങൾ മുസ്ലിക്കാക്കുന്ന പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഞങ്ങളുടെ മുന്നിൽ കുടുങ്ങിയപ്പോ ഉന്തുറൂനായ നായത്തിന്റെ മുന്നിൽ നല്ലോണം കുടുങ്ങി. ഏതുപോലെ? സദ്ദാബ് കുടുങ്ങിയത് പോലെ. ആ മറ്റേതിൽ കുടുങ്ങിപ്പോയല്ലോ എന്നതുപോലെ. ഇപ്പൊ നിങ്ങൾ കൊതിരി കാണാൻ നോക്കുക. അപ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചത്. എന്ത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി, മരണശേഷം ഇവിടെ ഈ സഹായം, അത് എന്നോട് ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ ഹദീസ് എവിടെ? ഹദീസ് എവിടെ? ഹദീസ് എവിടെ? അതുകൊണ്ട് പറയുക, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ആവശ്യം. അതോടൊപ്പം ഉന്തുറുന എന്ന് പറയണമെന്ന് ഖുർആൻ അനുസ്ഥിയാണ്. കാരണം അത് റസൂലുള്ളാഹിനോട് തിരുനോട്ടം ആവശ്യപ്പെടലാണ്. ഇത് ഖുർആൻ പറയുന്നു. ഇത് ശിർക്കാണോ? ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? ചോദിച്ചിട്ട് അത് ഇത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയല്ലേ ചെയ്തത്? ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ഇങ്ങനെയൊന്ന് മറുപടി പറഞ്ഞ് ഈ സമൂഹത്തിനോട് നിങ്ങൾ ബാധ്യത നിറവേക്കണം. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് എവിടെ? ഇല്ലെങ്കിൽ അതും കൂട്ട് പറഞ്ഞോളൂ. നമുക്ക് പറയാം, ആയത്തുണ്ടോ നിങ്ങൾ ചോദിക്കാം, എല്ലാം ചോദിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. അതെ, ഹദീസ് എവിടെ? കാരണം നമ്മുടെ വിഷയം മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ളാഹിയാണ് പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാണല്ലോ നമ്മുടെ വിഷയത്തിൽ എഴുതിയത്. അതുകൊണ്ട് പറയും. വിഷയം ഏതാണ്ട് കൃത്യമായി ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. തെളിവ് ആരുടെ പക്കലാണ് എന്ന് മനസ്സിലായി. ഇവിടെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നിങ്ങൾ എന്നെ എനിക്ക് എന്നോട് ഇസ്തിഗാസ നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഞാനിവിടെ സൂചിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു, അല്ലാഹു അല്ലാത്ത ആരോടും തന്നെ ദുആ ചെയ്യാൻ പാടില്ല. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്താൻ എന്താ തെളിവ്? ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, എന്നോട് ഇസ്തിഗാസ നടത്താൻ ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ തന്നെ കൃത്യമായി മുസ്ലിയാർ പറഞ്ഞ അതേ പദത്തിലൊരു ഹദീസ്. അങ്ങനെയാണെങ്കിൽ അബൂബക്കറിനോട് ഇസ്തിഗാസ നടത്തരുന്നില്ലേനോ? അപ്പൊ അതിന് തെളിവ് വേണം. ഉമർ റളിയല്ലാഹുവിനോ അങ്ങനെയാണ് തെളിവ്? ഒരു പൊതു നിയമം, ഇസ്ലാമിന്റെ പൊതു നിയമമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിനെ സുജൂദ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കബറിന്റെ അരികിൽ വന്ന് സുജൂദ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിനരികിൽ തന്നെയുള്ള അബൂബക്കർ റളിയല്ലാഹുവിന്റെ കബറിനരികിൽ ചെന്ന് ഒരാൾ സുജൂദ് ചെയ്യുന്നു. എന്നിട്ട് അയാളെ ചോദിക്കുക, എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിന്റെ കബറിന് സുജൂദ് ചെയ്യരുത് എന്ന് പറഞ്ഞത്? അത് മൊത്തം കബറുകൾക്ക് സുജൂദ് ചെയ്യരുത് എന്നതാണ് നിയമം. അതിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കബറിനെ ഒഴിവാക്കാൻ പാടില്ല. അതേപോലെ അള്ളാഹു അല്ലാത്ത ആരോടും തന്നെ ചെയ്യാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ആരോടും തന്നെ ഇസ്തിഗാസ നടത്താൻ പാടില്ല. അങ്ങനെ ദുആ ചെയ്താലോ? അതാണ് ഖുർആൻ പറഞ്ഞത്. അത് മാറ്റാൻ നിങ്ങൾ ചെയ്യുന്ന ആ ദുആ വഴി നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റാൻ കഴിയില്ല. മാത്രമോ വല്ലദീന തദഊന മിൻ ദൂനിഹി മായം ലിക്കൂന മിൻ കിത്തമീർ, ഒരു കാരക്കുരുവിന്റെ പാടയിടാത്ര പോലും കരുവില്ല. ഇൻ തദഊഹും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലായസ്മഊ ദുആക്കും നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലവു സമയവും അവർ കേട്ടാലും
ഇല്ലല്ലോ. നസ്തദാബൂലക്കും ഉത്തരം നൽകില്ല. വയോമൽ ഖിയാമത്തിയെ ഖുർആനെ വിശ്വസിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കും. അതേപോലെ ഖുർആൻ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വാക്യത്തിന് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന വാക്യത്തിന് തെളിവായി ഉദ്ധരിച്ചു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്തു കൊള്ളുക, മരണശേഷം പാടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ദുആഉ ആരാധനയാണ്, ഞാൻ എന്റെ വഫാത്തോടുകൂടി ദുആഉ ആരാധനയാണ് എന്ന നിയമം ഇല്ലാതാകും. പിന്നെ ആർക്കും ആരോടും ദുആഉ നടത്താം, ഇസ്തിഗാസ നടത്താം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കൃത്യമായി ഇസ്ലാമിന്റെ ഒരു പൊതു നിയമം നിലനിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായാലും സഹാബികളായാലും മഹാന്മാരായാലും മറ്റ് അമ്പിയാക്കളായാലും ആരോടും തന്നെ ദുആഉ നടത്താൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ ദുആഉ പാടുള്ളൂ. അതിന്റെ കാരണങ്ങൾ അള്ളാഹു വിശദീകരിച്ചത് ഞാനിവിടെ സൂചിപ്പിച്ചു. നബിമാർ അള്ളാഹുവിനോട് മാത്രം ദുആഉ ചെയ്തത് അത് കേൾക്കുമ്പോ അതെന്തിനാ പറയുന്നത്, അതൊന്നും വിഷയമല്ലെന്നാണ്. അത് തന്നെയാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് കഴിഞ്ഞ ഒരു നബിയോടും സഹായം തേടിയിട്ടില്ല. ഇതേ കാരണം ഇബ്രാഹിം നബിയോട് സഹായം തേടരുത് എന്ന് ഖുർആനിലില്ല, ഇസ്മായിൽ നബിയോട് ഇസ്തിഗാസ എന്ന് ഖുർആനിലില്ല. എന്നിട്ടും എന്തേ നബി നടത്തിയില്ല? ഉത്തരം, അള്ളാഹു അല്ലാത്ത ആരോടും നടത്താൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ മനസ്സിലാക്കാത്ത ദുർന്യായമാണിത്. എന്ത്, ഇബ്രാഹിം നബിയോട് ദുആ ചെയ്യരുതെന്ന് പറഞ്ഞാലേ ഇബ്രാഹിം നബിയോട് തേടാതിരിക്കാൻ പറ്റുള്ളൂ, ഇസ്മായിൽ നബിയോട് തേടരുത് എന്ന് ഖുർആൻ പറഞ്ഞാലേ തേടാതിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഖുർആൻ പറയാത്തത് കൊണ്ട് അവരോട് തേടാം എന്നാരും മനസ്സിലാക്കിയില്ല. അത് തന്നെയാണ് വിഷയം. വിഷയത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, പക്ഷേ വിടില്ല നിങ്ങളെ. വിഷയത്തിൽ തന്നെ നിങ്ങളെ പിടിച്ചുകെട്ടും. വിഷയത്തിൽ നിന്ന് മാറിപ്പോകാമെന്നത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. അതിന് ഞങ്ങളെ കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നബിമാർ നബിമാരോട് തേടാത്തത് ഓരോരുത്തരെയായി. ഇന്ന നബിയോട് തേടാൻ പാടില്ല, ഇന്ന നബിയോട് തേടാൻ പാടില്ല, ഇന്ന വലിയോട് തേടാൻ പാടില്ല, ഇന്നതിനോട് തേടാൻ പാടില്ല എന്ന് ഖുർആൻ പറയേണ്ടതില്ല. ആരോടും തേടാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞപ്പോ അത് ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോട്, മറ്റ് അമ്പിയാക്കളോട് തേടാൻ പാടില്ല എന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി, സഹാബത്ത് മനസ്സിലാക്കി. അത് തന്നെ ഞങ്ങളും മനസ്സിലാക്കുന്നു. അതല്ലാതെ എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ സഹാബത്ത് നടത്തിയതായി കാണാൻ കഴിയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റാരോടെങ്കിലും പുതിയ ഹദീസ് വന്നിരിക്കുന്നു, ലാ തദ്ഉ മഅ അല്ലാഹി അഹദാ, ഹദീസിലേക്ക് അതുകൊണ്ട് പറഞ്ഞു തരും. ഹദീസ് അങ്ങനെ ഇല്ല, റസൂലുണ്ടാക്കിനെ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞതുപോലെയാണോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്? അതിന്റെ അർത്ഥം എന്താ? ലാത്തതൂമ അല്ലാഹി അഹദാ, മരിച്ചുപോയ എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, സഹായം ചോദിക്കരുത്, ഇതല്ല അർത്ഥമായി. ഞാൻ ചോദിക്കുന്നതല്ല മൗലവി, ഞങ്ങൾ ഉത്തരം പറയാം. ഇബ്നു ഹജർ അത് പറഞ്ഞില്ലേ, മറ്റൊരു ഇത് പറഞ്ഞില്ല, അതൊക്കെ നേരത്തെ നിങ്ങൾ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദീകരണം വരുന്നു. നമ്മുടെ ചോദ്യം വളരെ വ്യക്തമാണ്. അതില്ലെങ്കിൽ ഈ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കൂ, അങ്ങനെ ഇല്ല, റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് ആരെങ്കിലും പറയുകയാണോ? ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി, റസൂലുള്ളാഹിയാണ് മുഅ്മിനീങ്ങൾക്ക് കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു അയച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഞാൻ മരിച്ചുപോയാൽ എന്നോട് നിങ്ങൾ സഹായം ചോദിക്കരുത്, അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ചോദിക്കാൻ സാധിക്കുമോ? വലിയ വൺ തോക്കുകളല്ലേ മുന്നിലുള്ളത്, ചോദിക്കട്ടെ. ഇതാണോ കായക്കൊടി മൗലവി? ഞാൻ പുറത്തൊക്കെ വിചാരിച്ചിരുന്നത് വല്ലതുണ്ടാവുമെന്നായിരുന്നു. ഇപ്പൊ മനസ്സിലായി, ഇതൊന്നും ഒരു 5 പൈസക്ക് കൊള്ളാത്തതാണ്. എന്തുകൊണ്ട്? എവിടെ ഹദീസ്? എവിടെ ഹദീസ്? ഹദീസ് ചോദിച്ചപ്പോ മൂപ്പർ ഒരു ആയത്ത്, ആയത്ത് ഹദീസും തിരിഞ്ഞിട്ടില്ലേ മൗലവി? പിന്നെ അസ്ഥാനിക്ക് അങ്ങോട്ട് ചെന്നപ്പോഴേ പിന്നെ അതിനെക്കുറിച്ച് ഒരു വർത്താനുമില്ല. അസ്ഥാനിക്ക് മുറാഫക്കത്തൊക്കെ പിന്നിട്ടല്ല. ഇങ്ങനെ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി, അതാണ് ഞങ്ങൾ ചോദിച്ചത്. ജീവിതകാലത്ത് അഭൗതികമായ കാര്യങ്ങൾ ചോദിച്ചു, ഭൗതികമെന്ന് വ്യത്യാസമില്ലാതെ ചോദിച്ചു. ആ റസൂലുള്ളാഹി, എന്റെ മരണശേഷം എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? 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 അതിനാ മറുപടി. നിങ്ങളെ പ്രസംഗം കേൾക്കണ്ട, അത് ഞങ്ങൾ വേറെ സ്റ്റേജ് വേണമെങ്കിൽ കെട്ടിത്തരാം. എന്നാൽ മതി, ഇവിടെ മറുപടി ഇങ്ങോട്ട് പറയണം. അതിങ്ങോട്ട് പറയൂ.
നിങ്ങൾ. പിന്നെ ഇപ്പോഴും മൂപ്പർക്ക് യായുവല്ലതിനെ കേൾക്കുന്നതേ പേടിയാണ്. അങ്ങനെ തന്നെ ആയിരിക്കും യായുവല്ലതിനെ അമരത്തപ്പുന്ന മുമ്മിനികളെ തക്കുവ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി ജീവിതകാലത്തേക്കുള്ളവർക്ക് മാത്രമാണോ? അല്ല, എന്തൊരവസ്ഥ, എന്തൊരു വിദ്യുത്തരമായ വാദം! അതേ സമയത്ത് എല്ലാ മുമ്മിനികൾക്കും ബാധകമാണ്. ഉന്നുറുവിനായെന്ന ഇല്ലാത്ത നിങ്ങൾ പറഞ്ഞു അത് സഹായിക്കണം എന്നാണ്, തിരുതോട്ടം ഉണ്ടാവണമെന്നാണ്. അത് തന്നെയാണ് സഹായാർത്ഥന, അത് ഖുർആൻ വ്യക്തമാക്കിയതാണ്, ഖുർആൻ വളരെ വ്യക്തമാക്കിയതാണ് എന്ന് പറഞ്ഞു അതിനെ കുറിച്ച് മിണ്ടാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യം അത് തന്നെ ആവർത്തിക്കുന്നു, നിങ്ങൾ രക്ഷപ്പെടാനുള്ള പണിയൊക്കെ ഒപ്പിക്കുന്നുണ്ട്, പക്ഷേ അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി, തോഹാ റസൂലുള്ളാഹി, അവിടുത്തെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം എന്നോട് ജീവിതത്തിന്റെ ശേഷം നിങ്ങൾ തേടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം വ്യക്തമാണ്, എന്റെ മരണശേഷം എന്നോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് റസൂൽ പഠിപ്പിച്ച ഹദീസ് എവിടെ? ഹദീസ് എവിടെ? ഹദീസ് എവിടെ? അതിങ്ങോട്ട് പറയണം നിങ്ങൾ. അതുപോലെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ നിങ്ങൾക്ക് തൊടാൻ അവകാശമില്ല. കാര്യങ്ങൾ ഞാനിവിടെ കൃത്യമായി വിശദീകരിച്ചു. പൊതുനിയമം ഇതിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ പൊതുനിയമം പോരാ എന്നതിന് എന്താണ് ഇവർക്ക് പറയാനുള്ള ന്യായം? സ്വാഭാവികമായും അടുത്ത ചോദ്യത്തിൽ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലേ ചോദിക്കേണ്ടത്? ഞാൻ അയാളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ഖുർആൻ, ആ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, അല്ലാഹുവിനോട് മാത്രം അല്ലാഹുവല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ആ ഖുർആൻ കൃത്യമായി പറഞ്ഞു, എന്നോട് ദുആ ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ആ ഖുർആൻ കൃത്യമായി പറഞ്ഞു, പടച്ചതമ്പുരാനോട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത് എന്ന്. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്താൻ എവിടെയാണ് ന്യായം? ആ ന്യായമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയതല്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയത്, അങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയത് എന്നത് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ പൂർവിക നബിമാർ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ നടത്തിയില്ല, ഇസ്തിഗാസ നടത്തിയില്ല, സഹാബത്ത് നടത്തിയില്ല, ഇബ്രാഹിം നബിയോട് ഒരു ഇസ്തിഗാസ പോലും നടത്തിയില്ല. എന്റെ ഖുർആനിൽ നിങ്ങൾ ഇബ്രാഹിം നബിയോട് ഇസ്തിഗാസ നടത്തരുത് എന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലുണ്ടോ നിങ്ങൾ ഇബ്രാഹിം നബിയോട് ഇസ്തിഗാസ നടത്തരുത് എന്ന്? ഖുർആനിൽ ഒരായത്തെങ്കിലും ഉണ്ടോ നിങ്ങൾ സുലൈമാൻ നബിയോട് ഇസ്തിഗാസ നടത്തരുത് എന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസെങ്കിലും ഉണ്ടോ നിങ്ങൾ സുലൈമാൻ നബിയോട് ഇസ്തിഗാസ നടത്തരുത് എന്ന്? ഇല്ല. എന്നിട്ടും എന്റെ സഹാബികൾ നടത്തിയില്ല. ഉത്തരം പൊതു നിയമമാണ്, അല്ലാഹുവല്ലാത്ത ആരോടും തന്നെ നടത്താൻ പാടില്ല എന്ന നിയമം. ആ നിയമത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം ഒഴിവാണെങ്കിൽ അതാ വേണ്ടത്, പുതിയ ഹദീസ് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പരിഹരിച്ചല്ലോ. അത് ഞാൻ എന്ത് പറഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം. അല്ലാഹു പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞു. അതേപോലെ തന്നെ എന്റെ മറുപടിയിൽ ഞാൻ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഉദ്ധരിച്ചു. അല്ലാഹുവിന്റെ റസൂല്, എന്റെ ജീവിതകാലത്ത് നിങ്ങൾ എന്നോട് ദുആ ചെയ്തുകൊള്ളുക, വഫാത്തിന് ശേഷവും നിങ്ങൾ ദുആ ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ജീവിതകാലത്ത് ദുആ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. ദുആ, എല്ലാ ദുആയും അത് ആരാധനയാണ്, അത് അല്ലാഹുവിന് നടത്തേണ്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. പിന്നെ ഇബ്നു ഹജ്ർ പറഞ്ഞതൊക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ട നിങ്ങളോട് ജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഈ ജാതി സംവാദം ഞാൻ നടത്താൻ നിങ്ങൾ തയ്യാറാവുന്നതും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ പലതും കണ്ടിട്ടുണ്ട്, പക്ഷേ സാധാരണക്കാരോട് അത് പറയാൻ നിങ്ങൾക്ക് മടിയാണ്, നിങ്ങളത് മറച്ചുവെച്ചു. അതാണ് ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് ചതിയില്ല, മറ്റൊരു നബിയോടും ചതിയില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അസലൊക്കെ മുറാഫക്കത്തൊക്കെ ചെന്ന ഞാൻ ചോദിച്ചിട്ട് മറുപടിയില്ല. എന്തിന്? നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷേ ഞാൻ അതിന് മറുപടി പറയേണ്ടതില്ല. ഞാൻ മറുപടി പറയേണ്ടത് വ്യവസ്ഥയിലൂന്നി നിന്നുകൊണ്ടാണ്, വ്യവസ്ഥ അനുസരിച്ച് സംവാദം നടത്താനാണ് ഞാൻ ഇവിടെ വന്നത്. അസലൊക്കെ മുറാഫക്കത്തൊക്കെ ചെന്ന എന്നത് മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടിയതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അസലൊക്കെ മുറാഫക്കത്തൊക്കെ ചെന്ന വായിച്ചാലും സലമത്ത് ബില്ലക്കർ റളിയല്ലാഹുവിന്റെ സംഭവം വായിച്ചാലും അബൂറൈറ റളിയല്ലാഹുവിന്റെ സംഭവം വായിച്ചാലും അതും ചെവികൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇനി വേണോ വ്യവസ്ഥ മറ്റും നേടാം, ജീവിതകാലത്തും മരണശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ നടത്താൻ പാടുണ്ടോ എന്ന് നമുക്ക് മറ്റൊരു വ്യവസ്ഥ നേടാം. എന്താണ് വ്യവസ്ഥ എന്ന് പോലും മറന്നുപോയി.
എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും മറന്നുപോയി. സംവാദത്തിന് തയ്യാറാവേണ്ടി വന്ന ആളുകളുടെ ഗതികേടിനെ കുറിച്ച് സങ്കടപ്പെടുകയല്ലാതെ നിർവാഹമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഇത് കേൾക്കുന്ന ജനങ്ങളിലാണ്. അവർ കേൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടും തന്നെ അല്ലാഹു അല്ലാത്ത ആരോടും ദുആ ചെയ്തിട്ടില്ലെന്ന്, ആരോടും ഇസ്തിഗാസ നടത്തിയിട്ടില്ലെന്ന്, അത് ഖുർആൻ വിരോധിച്ചതാണെന്ന്, അത് സഹാബത്ത് മനസ്സിലാക്കിയതാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ മറച്ചു വെച്ചാലും ജനങ്ങൾക്കത് അറിയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജനങ്ങളതറിയും, മനസ്സിലാക്കും. അതാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള സംവാദങ്ങളും തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ ഇത് പ്രചരിപ്പിക്കുന്നതും. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഇവിടെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസ്ഥയിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തുക എന്ന വാദത്തെയാണ് നമ്മൾ എതിർത്തത്. അതിനൊരുപാട് തെളിവുകൾ ഇവിടെ സൂചിപ്പിച്ചു. ആ തെളിവുകളിൽ ഏതിനെയെങ്കിലും തങ്ങൾക്ക് ലഭിച്ച അവസരത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല. മറുവിഭാഗം ചോദ്യത്തിലൂടെ ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ച കാര്യങ്ങളാകട്ടെ, ആ കാര്യങ്ങൾ ആ തെളിവായി ഇവിടെ സമർപ്പിക്കാനും കഴിഞ്ഞില്ല. ജനങ്ങൾ തിരിച്ചറിയും, തിരിച്ചറിയുന്നല്ല, തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തിരിച്ചറിയാനുള്ളതൊക്കെ അറിഞ്ഞു. ഹദീസ് ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ട് ഒറ്റ ഹദീസും പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞതോ ഹദീസ് ചോദിച്ചപ്പോ നിങ്ങൾ പറയുന്നത് ആയത്താണ്. പക്ഷേ ആ ആയത്തിനും തെളിവില്ല മൗലവി, അത് വേറെ ഒരു കാര്യം. അത് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇത് തുറന്നൊന്ന് പറയൂ, നിങ്ങൾ ഹദീസില്ല, ഹദീസില്ല എന്നൊന്ന് പറയൂ. അപ്പൊ നിങ്ങൾ രാത്തതുവൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. രാത്തതു പറഞ്ഞാൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ, അത് റസൂലുള്ളാഹിനോടോ മറ്റാളുകളോട് ചെയ്യരുത്, അത് ശിർക്കാണ് എന്നാണോ അതിന്റെ അർത്ഥം? ഏത് മുഖത്തിലാണ് പറഞ്ഞത് ഒക്കെ ഞങ്ങൾ ചോദിക്കാനിരിക്കുന്നു. നോക്കണോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയം തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ രാജദൂമാനായി ഹദായ നോദിയിട്ട് സ്ഥിരപ്പെടുത്താൻ നോക്കണ്ട, അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആയത്തിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് കടന്നു ചെന്നാൽ നിങ്ങൾ ഓരോ ഹരഫും പിടികൂടും. പക്ഷേ അത് കടക്കാതെ തന്നെ റസൂൽ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴേക്ക് നിങ്ങൾ ബോധരഹിതരായി. പിന്നെയല്ലേ ആയത്തിന്റെ കാര്യം? അതുകൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ ജനങ്ങളോട്, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തന്റെ ജീവിതത്തിൽ എന്നോട് മക്കളെ നിങ്ങൾ മരണശേഷം ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ അതൊന്നും കൂടെ പറയും. ലാത്ത ദുഉ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്നോട് ചെയ്യരുത് എന്നാണോ അതിന്റെ അർത്ഥം? അത് ഹദീസാണോ ആയത്താണോ എന്ന് പോലും അറിയില്ലേ? ഹദീസ് ചോദിച്ചപ്പോ നിങ്ങൾ ഓജിത് അതാണ്. അപ്പൊ സാധാരണ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടി? അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ലാത്തതു എന്നത് ഓടണ്ട, അത് ഞങ്ങൾ ശരിക്കും ഓരോ പദം ദുആ എന്ന് പറഞ്ഞാൽ എന്താണ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ദുആ പറഞ്ഞാൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ ശിർക്കാണെന്ന ഒക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. പക്ഷേ ചോദ്യത്തിൽ നിന്ന് കുതിരി മാറാനുള്ള ശ്രമം ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നു എവിടെ ഹദീസ്? ആ ഹദീസ് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പറയൂ, ഞങ്ങളെ കയ്യിൽ ഹദീസ് ഇല്ല, ഞങ്ങൾ റസൂൽ പറഞ്ഞത് അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാല് അടുത്ത ചോദ്യം ഞങ്ങൾ ചോദിക്കും ആയത്തെവിടെ? അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോണ്ട് ഇത് ചോദ്യത്തിന് ഉത്തരവാണ് മൗലവി. അതെ, അങ്ങനെ എഴുതി ഉണ്ടാക്കൂ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ചോദ്യപ്പെടാ മൂപ്പർക്ക് തിരിഞ്ഞു വന്നത് എന്ന്. അതെ, നമ്മുടെ വിഷയം ഹദീസ്. ആ ഹദീസാണ് ചോദിച്ചത്. അതിന് മറുപടി ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പറയും, ഞങ്ങൾ ചോദിക്കാം. ഒക്കെ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ഒരുപാടുണ്ടായിരുന്നു. ഉള്ള ചോദ്യത്തിന് തന്നെ മറുപടിയില്ല. ഞങ്ങളുടെ ചോദ്യം കൊണ്ട് തന്നെ വിഷയം സ്ഥിരപ്പെട്ടു. മുഅ്മിനീങ്ങളെ ഒന്നിർന്നാന്ന് പറയുന്നത് ഖുർആൻ പഠിപ്പിച്ചു. അത് അല്ലാഹു തആല അതിന്റെ അർത്ഥം വളരെ വ്യക്തമായി ഞങ്ങൾ വിശദീകരിച്ചു. അതിന്റെ പുറമെ റസൂലുള്ളാഹി തങ്ങള് അവിടുത്തെ ജീവിതകാലത്ത് അവസരൊക്കെ പറയില്ല. പറയൂല, നിങ്ങള് പറയൂല, നിങ്ങൾക്കറിയാം അത് പറയാൻ കഴിയില്ല. ചോദിക്കുന്നത് എങ്ങനെ പറയും? പറയാൻ കഴിയില്ലല്ലോ. പറയും, വേണ്ട, പറയുമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ വിഷയമല്ല, അത് ചോദ്യമല്ല, അത് വിശദീകരിച്ചപ്പോ പറഞ്ഞതാണ്. എവിടെ ഹദീസ്? എവിടെ ഹദീസ്? എവിടെ ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ജീവിതശേഷം വ്യവസ്ഥ അനുസരിച്ച് 12:40 മുതൽ 1:20 വരെയും ബ്രേക്കാണ്. നിസ്കാരം, ഭക്ഷണം, എല്ലാ രണ്ട് വിഭാഗത്തിന്റെയും പ്രവർത്തകർ സജീവ പ്രവർത്തകരും സജീവ ആശയക്കാരുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അത് പരസ്പര ബഹുമാന്യത്തോടുകൂടി മാന്യതയോടുകൂടിയും ഈ പരിപാടി കൈകാര്യം ചെയ്തെങ്കിൽ നമുക്കിതൊരു നല്ല രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. താൽക്കാലികമായി ഭക്ഷണത്തിനും നിസ്കാരത്തിനുമായിട്ട് ഈ വ്യക്തി ഇവിടെ അവസാനിക്കുന്നു. പുതുമഴയിൽ പൊടിയുന്ന ഈയാമ്പാറ്റകളുടെ അവസ്ഥയാണ് സമസ്ത പുരോഹിതന്മാരുടെ തെളിവുകൾക്ക്. അതിന് ആയത്തുണ്ടാവാറില്ല. ദിവസങ്ങൾ, ആഴ്ചകൾ ഏറിയാൽ ഏതാനും മാസങ്ങൾ പിന്നെ അവർ തന്നെ അത് ഉപേക്ഷിക്കും.
വീണ്ടും ഗവേഷണം. ശൈഖുന കോട്ടപ്പുറം സംവാദത്തിൽ ഓതിയ ആയത്ത് മുതൽ പരിശോധിച്ചു നോക്കുക. ഇന്ന് പല വാദഗതികളും മണ്ണടിഞ്ഞുപോയി. കാരണം മുഫസ്സിറുകളുടെ പിൻബലമില്ല. സ്വന്തം ഇജ്തിഹാദിലൂടെ വിളക്കി ചേർക്കുന്ന വാദഗതികൾക്ക് മുജാഹിദുകൾ ഉദ്ധരിക്കുന്ന യഥാർത്ഥ തഫ്സീറുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ തകർന്നടിയുന്ന ദയനീയ കാഴ്ചയാണ് എന്നും കണ്ടുവരുന്നത്. കോട്ടക്കൽ സംവാദത്തിലും ഇറങ്ങി പുതിയൊരു തുരുത്തുചീട്ട്. ഇഹിയാവുസിനയിലെ ലാബിൽ ഗവേഷണം ചെയ്തെടുത്ത ഈ വൈറസിന് പൂർണ്ണ വളർച്ചയെത്തിയിട്ടില്ല. ചെറിയ ഒരു രൂപം മാത്രമേ ഉള്ളൂ. ഉൻലൂർണ എന്ന പദം ഖുർആൻ സോഫ്റ്റ്വെയറിൽ വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ അത്യപൂർവമായ ഈ തെളിവ് ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പുറവും ഇപ്പുറവും നോക്കിയില്ല. ഈ പദം അടർത്തിയെടുത്ത് കോട്ടക്കൽ സംവാദത്തിൽ മാറ്റിവരച്ചു നോക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഖേദകരമെന്നല്ലാതെ എന്തു പറയാം. പ്രമാണങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ അൽസിനിമാർ മലർന്നടിച്ചു വീണു. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായത്തിലെ 104 നമ്പർ സൂക്തം പൂർണ്ണമായി ഉദ്ധരിക്കാതെയായിരുന്നു അൽസിനിമാരുടെ തുടക്കം. പ്രസ്തുത ആയത്ത് കണ്ടുപിടിച്ചാൽ തങ്ങളുടെ വിഭാഗങ്ങൾ തന്നെ ഇറക്കിയ പരിഭാഷകളിൽ ഈ ആയത്തിന് മരിച്ചുപോയ നബിയോടുള്ള പ്രാർത്ഥനയില്ലെന്ന് മുജാഹിദ് പക്ഷം വ്യക്തമാക്കിക്കളയുമോ എന്ന ഭീതിയിലാണ് ആരംഭത്തിൽ ഈ പദത്തിൽ മാത്രം അൽസിനികൾ ഒതുങ്ങിയത്. ഇനി ഇവരുടെ തന്നെ നേതാക്കൾ പരിഭാഷപ്പെടുത്തിയ ഏതാനും ചില തഫ്സീറുകളിൽ പ്രസ്തുത ആയത്തിന് കൊടുത്ത അർത്ഥവും വിശദീകരണവും കാണും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 104 വചനത്തിലെ ഉൻമുർണ എന്ന പദത്തിൽ മണിക്കൂറുകളോളം തൂങ്ങിപ്പിടിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കി ഈ ആയത്ത് നബിതങ്ങളോട് സഹായം തേടാനുള്ള കൽപ്പനയാണെന്ന് വാദിച്ച അഹസ്സനിമാരുടെ തനിനിറം മനസ്സിലാക്കുന്നതിനു വേണ്ടി ഏതാനും സുന്നി പരിഭാഷകളിൽ ഈ ആയത്തിന് നൽകിയ അർത്ഥം ഉദ്ധരിക്കുകയാണിവിടെ. ഇത് തഫ്സീറുൽ ഖുർആൻ, ഖുർആൻ പരിഭാഷ, പി കെ അബ്ദുള്ള മുസ്ലിയാർ. يا ايها الذين امنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب اليم സത്യവിശ്വാസികളെ, നബിയോട് നിങ്ങൾ റാഇന എന്ന് പറയരുത്, നിങ്ങൾ ഉൻമുർന ഞങ്ങളെ നോക്കുക എന്ന് പറയുകയും നിങ്ങളോട് ആജ്ഞാപിക്കപ്പെട്ടതിനെ അനുസരണയോടെ കേൾക്കുകയും ചെയ്യുവിൻ. സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ ആയത്തിന് പി കെ അബ്ദുള്ള മുസ്ലിയാർ തന്നെ നൽകിയ തഫ്സീർ വിവരണം ശ്രദ്ധിക്കുക. ഞങ്ങളെ ഗൗനിക്കണം എന്നാണ് ഇതിന്റെ ഭാഷാർത്ഥം. ഇത് ജൂതഭാഷയിൽ വിഡ്ഢി എന്നർത്ഥത്തിൽ അസഭ്യത്തിനുപയോഗിക്കാറുണ്ട്. അതിനാൽ വിശ്വാസികളോട് അതിനെ നിരോധിക്കപ്പെട്ടു. ഇത് സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയത്തങ്ങൾ, വലിയ കാവി, കോഴിക്കോട്, രചിച്ച അൽ ബയാൻ ഫി മഅാനിൽ ഖുർആൻ എന്ന പരിഭാഷ. ഇതിൽ അദ്ദേഹം നൽകിയ അർത്ഥം കേൾക്കുക. സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ റാഇന എന്ന് ദ്വയാർത്ഥം വെച്ച് പറയരുത്, മറിച്ച് ഉൻമുർന എന്ന് പറയുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുവിൻ. സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ ആയത്തിന് അദ്ദേഹം നൽകിയ വിവരണം ശ്രദ്ധിക്കുക. ഞങ്ങളെ പരിഗണിച്ചാലും എന്നാണ് റാഇന എന്ന പദത്തിന്റെ അർത്ഥം. ഉച്ചാരണത്തിൽ ചെറിയ ഒരു മാറ്റം വരുത്തിയാൽ മൂഢൻ എന്നാവും അർത്ഥം. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റാഇന എന്ന് പറയുമ്പോൾ മുഹമ്മദിനെ അനുയായികൾ തന്നെ മൂഢനാക്കുന്നു എന്ന് ജൂതന്മാർ അടക്കം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം ദ്വയാർത്ഥങ്ങളുള്ള പദങ്ങൾ പ്രയോഗിക്കരുതെന്നും റാഇന എന്നതിന് പകരം ഉൻമുർന, ഞങ്ങളെ ശ്രദ്ധിച്ചാലും എന്ന പദം പ്രയോഗിച്ചാൽ മതിയെന്നും അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് കെ വി മുഹമ്മദ് മുസ്ലിയർ കൂച്ചനാട് രചിച്ച വിശുദ്ധ ഖുർആൻ മലയാള പരിഭാഷ. ഈ തഫ്സീറിൽ അർത്ഥം നൽകിയത് കാണുക. സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയോട് റാഇന എന്ന് പറയരുത്, ഉൻമുർന എന്ന് പറയുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. അവിശ്വാസികൾക്കാണ് വേദനാജനകമായ ശിക്ഷയുള്ളത്. ഈ വചനത്തിന് കെ വി മുഹമ്മദ് മുസ്ലിയാർ തന്നെ നൽകിയ വിവരണം ശ്രദ്ധിക്കൂ. യഹൂദികളുടെ ധിക്കാരബുദ്ധിയെ കുറിക്കുന്ന മറ്റൊരു തെളിവാണ് ഈ വാക്യത്തിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേൾക്കാനെന്ന മട്ടിൽ അവർ ചിലപ്പോൾ അവിടുത്തെ സന്നിധിയിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഇടക്കിടക്ക് ഞങ്ങളെ പ്രത്യേകം ഗൗനിച്ചാലും എന്നർത്ഥമുള്ള റാഇന എന്ന വാക്ക് അവർ നബിയോട് പറഞ്ഞിരുന്നു.
എന്നാൽ അതേ വാക്കിനു തന്നെ വിഡ്ഢി എന്നും അർത്ഥമുണ്ട്. ഈ അർത്ഥമാണ് ഇതിന് അവരുദ്ദേശിച്ചിരുന്നത്. ഇത് നബിയെ പരിഹസിക്കുവാനുള്ള ഒരു മാർഗമായി അവർ ഉപയോഗപ്പെടുത്തി വന്നു. തങ്ങളുടെ ഈ ഗൂഢോദ്ദേശം ആരും ഗ്രഹിക്കുകയില്ലെന്നായിരുന്നു ആ പരമവിഡ്ഢികൾ ധരിച്ചിരുന്നത്. എന്നാൽ അവർക്ക് നബിയെ പരിഹസിക്കുവാനുള്ള സന്ദർഭം ലഭിക്കാതിരിക്കുവാനായി സർവജ്ഞനായ അള്ളാഹു ദുരർത്ഥമുള്ള ആ പദം നബിയോട് പറയരുതെന്നും തൽസ്ഥാനത്ത് ഞങ്ങളെ അവിടുന്ന് ഗൗനിച്ചാലും എന്ന് മാത്രം അർത്ഥമുള്ള ദുരർത്ഥം ധ്വനിപ്പിക്കാൻ സൌകര്യപ്പെടാത്ത ഉന്നുർണ എന്ന വാക്ക് ഉപയോഗിക്കണമെന്നും നബി ചെയ്യുന്ന ഉപദേശങ്ങളെ വേണ്ടതുപോലെ ചെവി കൊടുത്ത് കേൾക്കണമെന്നും സത്യവിശ്വാസികളോട് കൽപ്പിച്ചു. തുടർന്നുകൊണ്ട് ഗുപ്തമായ നിലക്കാണെങ്കിലും നബിയെ പരിഹസിക്കൽ കുഫറാണെന്ന് സൂചിപ്പിക്കുകയും അങ്ങനെ പരിഹസിക്കുന്ന ധിക്കാരികൾക്ക് കഠിന ശിക്ഷയുണ്ടെന്ന് ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജൂതന്മാർ നബിയോട് റാഇന എന്ന് പറയുന്നതായി കേട്ടു. അവർ അവിടത്തെ പരിഹസിക്കുകയാണെന്ന് ഗ്രഹിച്ച അദ്ദേഹം ആക്രോശിച്ചു, അള്ളാഹുവിന്റെ ശത്രുക്കളെ, ദൈവശാപം നിങ്ങൾക്കുണ്ടാകട്ടെ. എന്റെ ശരീരം ഏതൊരു രക്ഷിതാവിന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഇനിമേൽ നിങ്ങളിൽ ആരെങ്കിലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായി കേട്ടാൽ ഞാൻ അവന്റെ കഴുത്തു വെട്ടും. തീർച്ച. അപ്പോൾ നിങ്ങളും നബിയോട് ഇങ്ങനെ പറയാറില്ലേ എന്ന് അവർ ചോദിച്ചു. തൽസമയമാണ് ഈ ആയത്ത് അവതരിച്ചത്. സത്യവിശ്വാസികൾ വാക്കിലോ പ്രവൃത്തിയിലോ അവിശ്വാസികളോട് തുല്യമാകുന്നതിനെ ഈ വാക്യം മൂലം അള്ളാഹു നിരോധിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തഷബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അഹമ്മദ് അബൂദാവൂദ്. ഒരു ജനതയോട് ഒരാൾ തുല്യമായാൽ അവൻ അവരിൽ പെട്ടവനാണ്. അവിശ്വാസികളോട് അവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ വസ്ത്രധാരണയിലോ ആഘോഷങ്ങളിലോ ആരാധനകളിലോ നമുക്ക് നിയമമാക്കപ്പെടാത്ത അവരുടെ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ നമ്മൾ തുല്യമാകുന്നതിനെ സംബന്ധിച്ച് ശക്തിയായ നിരോധവും ഭയപ്പെടുത്തലും ഈ നബിവചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇബ്നു കസീർ ഇക്കാലത്ത് എല്ലാ വിഷയങ്ങളിലും അമുസ്ലിങ്ങളെ അനുകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന മുസ്ലിങ്ങൾ ഈ ഖുർആൻ വാക്യവും നബിവചനവും ഒന്ന് ഗൗനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.